തരുതാഗപ്പള്ളി എസ് എച്ച് ഒ അഭിഭാഷകനെ മർദ്ദിക്കുന്നത് കണ്ടു എന്ന സാക്ഷിമൊഴി വ്യാജമെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ ജനം ടി വിക്ക്. അഭിഭാഷകനെ അറസ്റ്റ് ചെയ്യുമ്പോൾ എസ് എച്ച് ഒ ഗോപകുമാർ സ്ഥലത്തുണ്ടായിരുന്നില്ലെന്നും ടവർ ലൊക്കേഷനിൽ വ്യക്തമാകുന്നു. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, നിർണായകമായ ഒരു വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? ശ്യാം, കഴിഞ്ഞ 5-ാം തീയതിയാണ് കൊല്ലം ബാറിലെ അഭിഭാഷകനായ ജയകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. മദ്യപിച്ച് വാഹനം ഓടിച്ച് ഒരു അപകടമുണ്ടായതുമായി ബന്ധപ്പെട്ടായിരുന്നു അറസ്റ്റ്. ഇതിനുശേഷം ജയകുമാറിനെ ക്രൂരമായി പോലീസ് മർദ്ദിച്ചു എന്നതായിരുന്നു അഭിഭാഷകരുടെ ആക്ഷേപം. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 8 ദിവസത്തോളം നീണ്ട കോടതി ബഹിഷ്കരണ സമരവും അഭിഭാഷകർ നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ, ആരോപണ വിധേയനായ എസ് എച്ച് ഒ ഗോപകുമാർ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് അന്വേഷണം നടത്താമെന്ന രീതിയിലേക്ക് സർക്കാർ വഴങ്ങുന്ന ഒരു സാഹചര്യവും വന്നു. ഈ സമയത്താണ് ഇപ്പോൾ ഈ ആരോപണ വിധേയനായ പോലീസ് ഉദ്യോഗസ്ഥൻ ഗോപകുമാർ, എസ് എച്ച് ഒ ഗോപകുമാർ, ഈ ജയകുമാറിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റേഷനിലില്ല എന്നും മർദ്ദിച്ചു എന്ന് സാക്ഷിമൊഴി പറഞ്ഞ അഭിഭാഷകൻ ഈ പറയുന്ന സമയത്ത് 20 കിലോമീറ്ററോളം മാറി മൺറോ തുരുത്തിലാണെന്നും വ്യക്തമാക്കുന്ന CDR റിപ്പോർട്ട് അടക്കമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അഭിഭാഷകൻ മദ്യപിച്ചിരുന്നു എന്ന ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ്, വൈദ്യപരിശോധനാ സർട്ടിഫിക്കറ്റ്, ഒപ്പം ആശുപത്രിയിൽ വലിയ രീതിയിൽ അക്രമോത്സുകനായിരുന്നു ഈ അഭിഭാഷകനെന്ന ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും അടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതെല്ലാം തന്നെ അഭിഭാഷകരുടെ വാദങ്ങളുടെ മുനയൊടിക്കുന്നതും അവർക്കെതിരായ വാദവുമാണ്. എന്നാൽ ഇപ്പോൾ അഭിഭാഷകർ പറയുന്നത് ഈ മൊഴി കൊടുക്കുമ്പോൾ തൻ്റെ മൊബൈൽ കൊണ്ടുവന്നിരുന്നില്ല, അത് മൺറോത്തുരുത്തിൽ വെച്ചിരിക്കുകയായിരുന്നു എന്നതാണ് അഭിഭാഷകരുടെ വാദം. അതോടൊപ്പം തന്നെ ഈ നടപടികളിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോവുകയാണെങ്കിൽ വീണ്ടും ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്നും അഭിഭാഷകർ സൂചിപ്പിക്കുന്നു. എന്തു തന്നെയായാലും ഇതിൻ്റെ രാഷ്ട്രീയ പ്രേരിതമായി ഇല്ലെങ്കിൽ ഇത്തരമൊരു പ്രത്യേക സമ്മർദ്ദം ചെലുത്തി നടപടിയെടുക്കുന്നതിലേക്ക് സർക്കാരിനെ നിർബന്ധിക്കുമ്പോൾ അതിനെതിരെ ഉള്ള ഒരു വലിയ തെളിവായി തന്നെയാണ് ഇപ്പോൾ പോലീസുകാർക്കിടയിൽ ഈ തെളിവുകൾ നിരത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം നടപടിയെടുത്താൽ അത് ഉദ്യോഗസ്ഥരുടെ മനോവീര്യം കെടുത്തുന്നതായിരിക്കുമെന്ന് അസോസിയേഷൻ ഭാരവാഹികളടക്കം സൂചിപ്പിക്കുന്നുണ്ട്. ശ്യാം, സുധീഷ് ഗോപാലാണ് ഈ നിർണായകമായ വഴിത്തിരിവ് വിശദമായി റിപ്പോർട്ട് ചെയ്തത്.